ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ മൂന്നാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. 1ഉം 2ഉം അധ്യായങ്ങളിലെ ചോദ്യവും ഉത്തരവും ഇതിനോടകം ഞാൻ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. അത് കേൾക്കാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ഇവിടെ പൗലോസ് കൊരിന്തോസുകാരോട് പറയുന്നത് നിങ്ങൾ ഇതുവരെയും പക്വത പ്രാപിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു, എനിക്കിതുവരെയും നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്ന പോലെ സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ജഡിക മനുഷ്യരോട് എന്നതുപോലെ ആണെന്നും അതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയാണ് സംസാരിച്ചത് എന്നും പൗലോസ് ഇവിടെ പറയുന്നു. ഭക്ഷണം കഴിക്കുവാൻ ശക്തരല്ലാതിരുന്ന ഗുരുവായ നിങ്ങൾക്ക് ഞാൻ പാൽ തരികയും ഇപ്പോഴും അത് കുടിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ എന്നും പറയുന്ന പൗലോസ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അസൂയവും തർക്കവും നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യരാണെന്നും അങ്ങനെ ആയതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഇപ്പോഴും ഞാൻ പൗലോസിൻ്റെ ആളാണെന്നും അപ്പലോസിൻ്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത്. അതിനുശേഷം പൗലോസ് ഞങ്ങൾ ശുശ്രൂഷകർ ആണെന്ന് ഇവിടെ വിവരിക്കുന്നു. പൗലോസും അപ്പോളോസും കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ചവരാണെന്നും അവർ കർത്താവിൻ്റെ ശുശ്രൂഷകരായിരുന്നു നടുകയും നനയ്ക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും എന്നാൽ നടുകയും നനയ്ക്കുകയും ചെയ്യുന്നവനല്ലാതെ വളർത്തുന്ന ദൈവത്തിനാണ് പ്രാധാന്യമെന്നും ഇവിടെ അവരെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം പൗലോസ് വ്യക്തമാക്കുന്നു, ഞങ്ങൾ അതായത് ഞാനും അപ്പോളോസും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, എന്നാൽ നിങ്ങൾ ആ ദൈവത്തിൻ്റെ വയലും വീടുമാണ് എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. വീണ്ടും പൗലോസ് അവരോട് പറയുന്നു, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ യേശു എന്ന അടിസ്ഥാനം ഞാൻ സ്ഥാപിച്ചു. അത് എങ്ങനെയാണ് ഞാൻ പണിഞ്ഞതെന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്നും എന്നാൽ ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകുമെന്നും കർത്താവിൻ്റെ ദിവസത്തിൽ അത് എങ്ങനെ പണിഞ്ഞതാണെന്ന് അഗ്നി തെളിയിക്കുമെന്നും ആരുടെ പണി അഗ്നിക്കിരയാവുന്നുവോ അവന് നഷ്ടം സംഭവിക്കേണ്ടി വരുമെന്നും കർത്താവിൻ്റെ ദിവസത്തിൽ അത് വിളംബരം ചെയ്യുമെന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1, പൗലോസ് കൊരിന്തോസുകാരോട് എനിക്ക് നിങ്ങളോട് ഏത് മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. 1, പൗലോസ് കൊരിന്തോസുകാരോട് എനിക്ക് നിങ്ങളോട് ഏത് മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഉത്തരം, ആത്മീയ മനുഷ്യരെ പോലെ. 2, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ ആരെപ്പോലെയാണ് പൗലോസ് കൊരിന്തോസുകാരോട് സംസാരിച്ചത്? 2, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ ആരെപ്പോലെയാണ് പൗലോസ് കൊരിന്തോസുകാരോട് സംസാരിച്ചത്? ഉത്തരം, പൈതങ്ങളോട് എന്ന പോലെ. 3, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്നാണ് പൗലോസ് പറയുന്നത്? 3, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, ജഡിക മനുഷ്യരാണെന്നാണ് പൗലോസ് കൊരിന്തോസുകാരെ നോക്കി പറയുന്നത്. 4, ഭക്ഷണമല്ല പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ആരോട് പറഞ്ഞു? ഉത്തരം, പൗലോസ് കൊരിന്തോസിലെ സഭകളോടാണ് ഇങ്ങനെ പറഞ്ഞത്. 5, എങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണെന്നും ചിലർ അപ്പോളോസിൻ്റെ ആളാണെന്നും പറയുന്നത്? ഉത്തരം, ലൗകികരായതുകൊണ്ടാണ് നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണെന്നും ചിലർ അപ്പോളോസിൻ്റെ ആളാണെന്നും പറയുന്നത്. 6, അപ്പോളോസ് പൗലോസ് എന്നിവർ ആരാണെന്നാണ് പൗലോസ് കൊരിന്തോസിലെ സഭകളോട് പറയുന്നത്? ഉത്തരം, കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ. ശുശ്രൂഷകരാണെന്നാണ് പൗലോസ് അപ്പോളോസിനെ കുറിച്ചും
പറയുന്നത്. ചോദ്യം 7. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, അത് വളർത്തുന്നവനായ ആർക്കാണ് പ്രാധാന്യം? ചോദ്യം 7. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, അത് വളർത്തുന്നവനായ ആർക്കാണ് പ്രാധാന്യം? ഉത്തരം ദൈവത്തിന്. പൗലോസ് പറയുന്നു, നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, അത് വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യമെന്ന് പറയുന്നു. ചോദ്യം 8. കോറിന്തോസിലെ സഭയെ പൗലോസ് ആരായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കോറിന്തോസ് 3:9. കോറിന്തോസിലെ സഭയെ പൗലോസ് ആരായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ വയലും വീടുമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വയലും വീടും. ചോദ്യം 9. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിദഗ്ധ ശില്പിയെ പോലെ പൗലോസ് കോറിന്തോസ് സഭയിൽ അടിസ്ഥാനം ഇട്ടു എന്ന് പറയുന്നത്? ചോദ്യം 9. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിദഗ്ധ ശില്പിയെ പോലെ പൗലോസ് കോറിന്തോസ് സഭയിൽ അടിസ്ഥാനമിട്ടു എന്ന് പറയുന്നത്? ഉത്തരം നൽകപ്പെട്ട ദൈവ കൃപയ്ക്ക് അനുസരിച്ച്. നൽകപ്പെട്ട ദൈവ കൃപയ്ക്കനുസരിച്ചാണ് പൗലോസ് ഒരു വിദഗ്ധ ശില്പിയെ പോലെ കോറിന്തോസ് സഭയിൽ അടിസ്ഥാനം ഇട്ടു എന്ന് പറയുന്നത്. ചോദ്യം 10. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തമോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാൽ എന്നാണ് അത് വിളംബരം ചെയ്യുന്നത്? ചോദ്യം 10. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തമോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാൽ എന്നാണ് അത് വിളംബരം ചെയ്യുന്നത്? ഉത്തരം കർത്താവിൻ്റെ ദിനത്തിൽ. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. ചോദ്യം 11. അങ്ങനെ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന പള്ളി കർത്താവിൻ്റെ ദിനത്തിൽ വിളംബരം ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള പണിയാണെന്ന് എന്തിലാണ് തെളിയിക്കുന്നത്? ചോദ്യം 11. അങ്ങനെ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന പണി കർത്താവിൻ്റെ ദിനത്തിൽ വിളംബരം ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള പണിയാണെന്ന് എന്തിലാണ് തെളിയിക്കുന്നത്? ഉത്തരം അഗ്നിയിൽ. അഗ്നിയിലാണ് അത് തെളിയിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.